വെൽക്കം ടു പാർട്ട് വി ആർ ബാക്ക് വി ആർ ബാക്ക് നിങ്ങൾക്ക് മതിയായ കാട് നെഗറ്റീവ് റോൾ പറ്റി പറയാവോ പ്രിയ ചേച്ചി പ്രിയയുടെ ഒരു കുരുങ്ങ് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും നിങ്ങൾ പഴയ സീരിയല് എനിക്ക് പറ്റില്ല അത് വരുമ്പോ എങ്ങനെയാണ് പൊക്കുന്നതെന്ന് കാണിച്ചത് അത് ഞാൻ വീട്ടിൽ ദേഷ്യം വരുമ്പോഴും അറിയാതെ പൊങ്ങിപ്പോ ചേട്ടൻ കല്യാണങ്ങൾക്ക് പോകാറുണ്ടോ ഞാൻ പോവാറില്ല ഒരു കല്യാണത്തിന് പോവാറില്ല അൺലെസ് ഇറ്റ്സ് എ ക്രിസ്ത്യൻ ഓർ എ മുസ്ലിം വെഡിങ് പിന്നെ മെയിൻ ആയിട്ട് 2 വയസ്സ് വരെ ഏതെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആണ് അതുകൊണ്ട് മാക്സിമം പോയാലേ പറ്റൂ ഹൗ മെനി ഗേൾസ് പ്രപ്പോസ് ടു യു ആഫ്റ്റർ വാച്ചിങ് മൂവി ലോട്ട് ഓഫ് ബോയ്സ് പ്രപ്പോസ് ടു മീ ആഫ്റ്റർ വാച്ചിങ് മുംബൈ പോലീസ് ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ചിരി വരും പക്ഷെ പ്രിയയ്ക്ക് ഭയങ്കര വിഷമം വരുന്ന സംഭവമായിരിക്കും ബനാന ബോട്ട് വെൽക്കം ടു പാർട്ട് ത്രീ വി ആർ ബാക്ക് നിങ്ങൾക്ക് മതിയായി കാണും പക്ഷെ എന്തായാലും പാർട്ട് ത്രീ കൂടെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം സപ്പോസ് നിങ്ങളുടെ കമന്റ്സ് ഇനി ഇടാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടുന്നതായിരിക്കും മിക്കവാറും ഞങ്ങൾ ഇതിങ്ങനെ തുടർന്നതായിരിക്കും എന്ത് ചെയ്യാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ആരെ വിടും അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പറയാതെ വിടാൻ പറ്റില്ലല്ലോ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നേരിട്ട് പോവാണ് അഷീന ദിലുച്ചേട്ടൻ എങ്ങനെയാ ഫിലിം ഇൻഡസ്ട്രി വന്നത് ഞാൻ വന്ന ഓഡീഷനിൽ കൂടെയാണ് നെഗറ്റീവ് റോൾ പറ്റി പറയാവോ പ്രിയ ചേച്ചി നെഗറ്റീവ് റോള് ചെയ്യുമ്പോൾ എന്തെങ്കിലും വല്ല സ്പെഷ്യൽ ആണ് പാടാ പോസിറ്റീവ് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് റോളിന് വെറുതെ ഗ്ലിസറിൻ ഇട്ട് കരഞ്ഞാൽ മതി പക്ഷെ നെഗറ്റീവ് റോള് ചെയ്യാൻ ഭയങ്കര പാടാ പ്രിയയുടെ ഒരു കുരുക എപ്പോഴും ഇങ്ങനെ എനിക്ക് പറ്റില്ല അത് നിങ്ങൾ ഏതെങ്കിലും പഴയ സീരിയല് പ്രിയയുടെ യൂട്യൂബിലൊന്നും ഇട്ട് നോക്കിയാൽ ദേഷ്യം വരുമ്പോ എങ്ങനെയാണ് പൊക്കുന്നതെന്ന് കാണിച്ചത് അത് ഞാൻ വീട്ടിൽ ദേഷ്യം വരുമ്പോഴും എന്റെ അറിയാതെ പൊങ്ങിപ്പോ എന്താ അറിയോ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോ ഡാൻസേഴ്സിന് ഞാൻ പറയുന്നത് മനസ്സിലാവും ഡാൻസേഴ്സിന് അറിയാൻ പറ്റും അത് തന്നെത്താനെ പൊങ്ങിപ്പോകുന്നു അല്ല വേണം എന്ന് വെച്ച് പൊക്കുന്നൊന്നും അല്ല അങ്ങനെ പൊങ്ങിപ്പോന്നു പക്ഷെ ഞാൻ അത് മാക്സിമം കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട് അത് വീട്ടില് വഴക്കടിക്കുമ്പോഴും അങ്ങനെ ഞാൻ തന്നെ പൊങ്ങിപ്പോകും അപ്പൊ ഇതിലും പറയാം ആദാ ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് ഇപ്പൊ വേദന തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് എം എസ് രേവതി റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് സുജ ആന്റണി യുവർ ഫേവറിറ്റ് തിങ് ടു ഡു വെൻ യു ആർ ബോർഡ് മീ സ്ലീപ്പ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതുവരെ സത്യം വെരി ഓണസ്റ്റ്ലി എനിക്ക് അങ്ങനെ ബോർ അടിക്കാറില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഫ്രണ്ട്സിനോട് ആണെങ്കിലും ഒന്നും ബോർ അടിക്കാറില്ല പിന്നെ ഫോൺ ഉണ്ടല്ലോ ബോർ അടിച്ച് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക അതാണ് എല്ലാവരും ചെയ്യുന്നത് ഓക്കെ റിൻസി ജൂലി അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് പ്രിയ ആഫ്റ്റർ വാച്ചിങ് എ വീഡിയോസ് ബിഫോർ ദാറ്റ് ഐ ഹാഡ് എ ബാഡ് ഇംപ്രഷൻ ഡ്യൂ ടു എ സീരിയൽസ് വിച്ച് ഇസ് വെരി സാഡ് ബട്ട് ഐ നൗ ഐ ജസ്റ്റ് ലവ് ഹർ ഇനിയിപ്പോൾ അത് കാരണം ബാക്കിയുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരുടെയും കണ്ടീഷൻ ഇതാണെന്ന് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും നെഗറ്റീവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുന്നവർ എല്ലാവരും ഭയങ്കര ലവബിൾ ആണ് അഭിനയിക്കുന്നേ ഉള്ളൂ എല്ലാവരും ലെറ്റ് മീ കം ടു ദ ക്വസ്റ്റ്യൻ സോറി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ് ലവ് സ്റ്റോറി തന്നെയാണ് സിമി റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ദേവിക ജി ഉദയ സമുദ്രയിലെ നിങ്ങളുടെ നോസ്റ്റാലജി പറയാവോ അത് അത് പറയുന്നതായിരിക്കും ലവ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിരിക്കും ഓക്കെ ഫാതിമ ഫാബ്സ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് വിദ്യ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ മുഫ്സീന വേദു ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയില്ല എന്ന് വേദുവിന്റെ ബർത്ത്ഡേ 2018 നവംബർ 30th രാജി അനിൽ എക്സ്പെക്ടിങ് വീഡിയോ ഓഫ് അമ്മ ആൻഡ് പ്രിയ അത് ചെയ്തിട്ടൊക്കെ ഉണ്ട് വിഷുവിനൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുക്കിംഗ് അങ്ങനെ ചെയ്യാത്തത് അമ്മയ്ക്ക് ആക്ച്വലി ഇറിറ്റേഷൻ ആണ് ആരെങ്കിലുമൊക്കെ ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് കാരണം അമ്മ കുക്ക് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ആരും ഈവൻ സെർവൻറ്റ് പോലും അമ്മയ്ക്ക് സെർവൻറ്റ് ഇല്ല കുക്കിംഗ് എസ്പെഷ്യലി സെർവൻറ്റ് പോലും അടുക്കള വരുന്ന ഇഷ്ടമല്ല ഷീ ഗെറ്റ്സ് വെരി വെരി അതുകൊണ്ടല്ല അമ്മയ്ക്ക് പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിലായപ്പോൾ തൊട്ടും കുവൈറ്റിലായിരുന്നപ്പോഴൊക്കെ അമ്മ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിട്ടാണ് അമ്മ ഭയങ്കര സ്പീഡാണ് ഭയങ്കര സ്പീഡാണ് അമ്മ എക്സ്ട്രീം സ്ലോ അപ്പൊ ഒരു 4 കറിയൊക്കെ ചിലപ്പോ ഒരു 1 മണിക്കൂറിൽ വെച്ച് കളയും അതുകൊണ്ട് അമ്മയ്ക്ക് വേറെ ആരും കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞാണ് കുക്കിംഗ് വീഡിയോസ് എടുക്കാൻ സമ്മതിച്ചത് ഓക്കെ അടുത്തത് വിഷ്ണുരാജ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ എവിത ബാബു വെൻ വിൽ യു സീ എ ട്രാവൽ വ്ളോഗ് വെൻ യു ഗോ ഓൺ എ ക്രൂസ് ഷിപ്പ് ഓ ഞങ്ങളുടെ ആക്ച്വലി നെക്സ്റ്റ് ടാർഗറ്റ് അതാണ് ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഹാപ്പൻ പക്ഷേ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ് അപ്പം നോക്കാം സേവിങ്സും പൈസയും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്തത് പോകേണ്ടത് ക്രൂസ് തന്നെയാണ് അതും നല്ലൊരു ക്രൂസിന് തന്നെ പോകണം അനു പവിത്രൻ പ്രൊഫഷൻസ് എന്ന 2 പേര് അതൊക്കെ ആൻസർ ഇതാണ് ബുട്ടീക് ടൂർ ബുട്ടീക്ക് ഇല്ല പ്രിയയ്ക്ക്
ബാങ്കോക്ക് ഫാഷൻ ബുട്ടിക്ക് ഇൻസ്റ്റാ പേജിൽ മാത്രമേ ഉള്ളൂ, അത് തന്നെയാണ് ബുട്ടിക്ക്. ടൂർ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ മതി അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞ പോലെ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക് നോക്കിയാൽ ചെക്ക് ചെയ്താൽ മതി. അത് മാത്രമല്ല, ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കാണുന്ന ഫോട്ടോസ് അത് ഞങ്ങൾ എക്സിബിഷൻ്റെ ഫോട്ടോസ് ആണ്. ബിക്കോസ് കുറേ പേര് പറയാറുണ്ട് എവിടെയാ ഷോപ്പ്, എവിടെയാ ഷോപ്പ്, ഞങ്ങൾ ഫോട്ടോ കണ്ടല്ലോ വീഡിയോ കണ്ടല്ലോ എന്ന്. അത് മൊത്തം ഞങ്ങൾ നടത്തിയ എക്സിബിഷൻസിൻ്റെ ആണ് ഈ വീഡിയോസ് ഒക്കെ കാണിക്കുന്നത്, അല്ലാതെ ഷോപ്പായിട്ടില്ല. ഞങ്ങൾ ഇടയ്ക്ക് എല്ലാ വർഷവും ഒരു മൂന്നാല് തവണ എറണാകുളത്ത് എക്സിബിഷൻ വെക്കാറുണ്ട്. പിന്നെ വാട്ട് ആർ യുവർ ടേക്സ് ഓൺ നെഗറ്റീവ് കമൻസ് ആൻഡ് സോഷ്യൽ മീഡിയ നെഗറ്റിവിറ്റി? ഇറ്റ് ഹാപ്പൻസ്, എസ്പെഷ്യലി ഐ ഫീൽ ഇറ്റ്സ് വെരി ഹൈ അമംഗ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അത്രയും നെഗറ്റിവിറ്റി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു, മോർ ദാൻ ഇന്ത്യ. ബാക്കിയുള്ള അടുത്തൊക്കെ, ബാക്കിയുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതൽ റിലീജിയൻ വെച്ചുള്ള നെഗറ്റിവിറ്റിയും പിന്നെ പൊളിറ്റിക്കൽ ബേസ്ഡ് ആണ്. ഇവിടെ വെറുതെ നെഗറ്റിവിറ്റി വരും. പക്ഷെ സിൻസ് ഞാൻ എൻ്റെ ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് കൊണ്ട് അത്രയും സന്തോഷം വരാത്തത് കൊണ്ട് വി ഫീൽ ഹാപ്പി വെൻ വി ഗെറ്റ് കോംപ്ലിമെൻറ്റ്സ്, അല്ലാതെ ഞങ്ങൾ ഓവർവെൽംഡ് ഒന്നും ആവാറില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അങ്ങനെ ഒരുപാട് വിഷമങ്ങളും വരാറില്ല. വി ജസ്റ്റ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ അബ്യൂസീവ് ഒക്കെ ആണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ഒരുപാട് ഞങ്ങളൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് കാണുന്നത്. മിക്ക മെമ്പേഴ്സിനെയും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് ചെയ്യുന്നവരൊക്കെ ഞങ്ങൾ രണ്ടുപേരും പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ നെഗറ്റീവ് വൃത്തിയായിട്ട് അബ്യൂസീവ് കമൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മോഡറേറ്റർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. വിറ്റ്സ് എ ഫേവററ്റ് യൂട്യൂബ് ബ്ലോഗർ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. രേഷ്മ മോഹൻ, ദില്ലു ചേട്ടൻ കല്യാണങ്ങൾക്ക് പോകാറുണ്ടോ? ഞാൻ പോകാറില്ല, ഒരു കല്യാണത്തിനും പോകാറില്ല, അൺലെസ് ഇറ്റ്സ് എ ക്രിസ്ത്യൻ ഓർ എ മുസ്ലിം വെഡിങ്. അതാണ് സദ്യ കഴിക്കുമ്പോൾ കല്യാണത്തിന് പോയാൽ, സദ്യ കഴിക്കുമ്പോൾ കല്യാണത്തിന് പോയാൽ, അതുകൊണ്ട് തന്നെയാ, അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. ഞാൻ കൂടുതലും നേരം മറിച്ചാട്ടോ, എനിക്ക് സദ്യ കഴിക്കാനാണ് കൂടുതൽ താല്പര്യം. ഓക്കെ, മേഘന രാജ് അല്ല മേഘ രാജു, ബേബീസ് എങ്ങനെയാണ് ബേബീസ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി വിത്ത് ബേബി? ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ട്രാവൽ വിത്ത് ലിറ്റിൽ ബേബീസ്. ഹൗ ഡു യു മാനേജ് ആസ് എ ഫാമിലി വെന് യു ട്രാവൽ വിത്ത് ബേബി? ഇറ്റ്സ് വെരി ഹാർഡ്. നിങ്ങൾക്കുള്ള പോലെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ട്. അത് എന്തായാലും ഞാൻ അടുത്ത കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞാണ്. ബട്ട് ദെൻ വി മാനേജ് ഇറ്റ് ബിക്കോസ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ അത്രയധികം ആഗ്രഹമാണ്. പിന്നെ മെയിൻ ആയിട്ട് 2 വയസ്സ് വരെ വേദന ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആണ്, അതുകൊണ്ട് മാക്സിമം പോയാലേ പറ്റൂ. അതുകൊണ്ട് മാക്സിമം നമുക്ക് പോകാൻ പറ്റുന്ന എല്ലാ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ 2 വയസ്സാകുന്നതിന് മുന്നേ യാത്ര ചെയ്യാന്ന. പക്ഷെ ഇനിയിപ്പോ കണ്ടീഷൻ അറിയാലോ. ഓക്കെ, ജോഷുവാസ് വേൾഡ്, ദില്ലു ചേട്ടൻ പ്രിയ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണല്ല. ഒന്ന്, ദില്ലു ചേട്ടന്റെ ഡാഡിയുടെ മോസ്റ്റ് മെമ്മറബിൾ മൂവ്മെന്റ് വിത്ത് യു? എന്റെ ആക്ച്വലി മോസ്റ്റ് മെമ്മറബിൾ മൂവ്മെന്റ്സ് ഒരുപാടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അച്ഛൻ അങ്ങനെ ഭയങ്കര വെൽ ഓഫ് ഒന്നും അല്ലായിരുന്നു, യൂണിയൻ ബാങ്കിലെ സ്റ്റാഫ് ആയിരുന്നു, അതിന് കുവൈറ്റിൽ പോയി ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങിത്തരുന്ന ഒരാളായിരുന്നു എൻ്റെ ഫാദർ. സോ ഐ ഫീൽ വെരി ഹാപ്പി ടു ഹാവ് എ ഡാഡ് ലൈക്ക് ദാറ്റ്. ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ അച്ഛനായിട്ടായിരുന്നു അമ്മേനെ കാട്ടി കൂടുതൽ ക്ലോസ്. മീ ഫേവറേറ്റ് മീ എന്ന് പറഞ്ഞ പേര്, പ്രിയ ആൻഡ് യുവർ സ്റ്റോറി ഓഫ് ഹാവിങ് ബേദു, അത് ഞങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ട്. പ്രിയയുടെ ഒരു പ്രഗ്നൻസി വ്ളോഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രിയ പ്രഗ്നന്റ് ആയത് തൊട്ട് ബേദു ജനിച്ചവരെയുള്ള ഒരു ജേണി, നല്ല രസമായിരിക്കും അത്. വാട്ട് ടൈപ്പ് ഓഫ് കണ്ടന്റ് ക്യാൻ വി എക്സ്പെക്ട് ഫ്രം ദിസ് ചാനൽ ഇൻ ദ ഫ്യൂച്ചർ? ട്രാവൽ, ഫാമിലി മൂവ്മെന്റ്സ് ആൻഡ് ഫുഡ്, ഇത് തന്നെയായിരിക്കും മെയിൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ലോസും ഫിറ്റ്നസും പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും, കാരണം എൻ്റെ ഭയങ്കര പാഷനാണ്. സോ എ മിക്സ് ഓഫ് എവറിഥിങ്, ഫണ്ണായിരിക്കും, ഹാപ്പി ഹാപ്പി വ്ളോഗ്സ് ആയിരിക്കും, അതാണ് മെയിൻ. ഹൗ ഹാസ് ലോക്ക്ഡൗൺ എഫക്റ്റഡ് യു ആസ് എ ഫാമിലി? നമുക്കങ്ങനെ പ്രത്യേകിച്ച് എഫക്ട് ചെയ്തിട്ടൊന്നുമില്ല. ഫിനാൻഷ്യലി അല്ല, ഫിനാൻഷ്യലി ആസ് യൂഷ്വൽ എല്ലാവരെയും പോലെ നമ്മൾ എഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ് എ ഫാമിലി ഇക്വേഷൻസ് ആയിട്ട് ഒന്നുമില്ല, കാരണം വി ആൾ ഓൾവേസ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഈച്ച് അദർ. അല്ലാതെ നമ്മളെല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്. അതെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മറ്റേ ലോക്ക്ഡൗൺ ഒക്കെ ലിഫ്റ്റ് ആയപ്പോഴും. ആൻഡ് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ 9 to 5 ജോബൊന്നും ഇല്ല, അതുകൊണ്ട് വി ആർ എബിൾ ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഈച്ച് അദർ ബിഫോർ ലോക്ക്ഡൗൺ ഓൾസോ. അതുകൊണ്ട് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. വാട്ട്സ് ദ മെസ്സേജ് ദാറ്റ് യു ക്യാൻ ഗിവ് ടു അതേഴ്സ് വിച്ച് വാസ് ഇൻസ്പയർഡ് ഫ്രം യുവർ ഓൺ ലൈഫ്? What's the message? രണ്ടുപേരോടും കൂടി ആയിരിക്കും. That you can give to others which was inspired from your own life. Own life? Own life experience? Travel a lot. എനിക്ക് അതല്ല, എനിക്ക് ഇൻസ്പിറേഷൻ, എനിക്ക് പറയാനുള്ളത് ഒന്നും മാക്സിമം ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കാൻ നോക്കുക. That'll give you a lot of happiness. പ്രശ്നങ്ങൾ വന്നാലും സക്സസ് വന്നാലും എല്ലാം ജസ്റ്റ് ടേക്ക് ഇറ്റ് ഇൻ ദ സ്ട്രൈഡ് ഓഫ് ഇറ്റ്. നമ്മൾ ഒരുപാട് സീരിയസ് ആയി ലൈഫിനെ കാണാതെ ഡീൽ ചെയ്യാതെ ഇരിക്കുക, അതാണ് എനിക്കൊരു മെസ്സേജ് പറയാനുള്ളത്.
പിന്നെ അമൃത അമിത സോറി അത് റിപ്പീറ്റ് ആണ് രാധിക മേനോൻ റിപ്പീറ്റ് ആണ് കേരളം മമ്മി ആൻഡ് ബേബി ഹൗ മെനി ഗേൾസ് പ്രപ്പോസ് ടു യു ആഫ്റ്റർ വാച്ചിങ് മൂവി സെവൻ സോ സെവൻസിന്റെ മൂവി ഞാൻ പറഞ്ഞില്ല ഹൗ മെനി ഗേൾസ് പ്രപ്പോസ് ടു യു ആഫ്റ്റർ വാച്ചിങ് മൂവി സെവൻസ് എന്നോട് എന്നെ ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് വാസ് ലോങ് ബാക്ക് പക്ഷേ ഐ റിമെമ്പർ ലോട്ട് ഓഫ് ബോയ്സ് പ്രപ്പോസ് ടു മീ ആഫ്റ്റർ വാച്ചിങ് മുംബൈ പോലീസ് അത് ഇപ്പോഴും വരുന്നുണ്ട് ഇവിടുന്ന് മാത്രമല്ല ഐ ടോൾഡർ ഓൾസോ ഇവിടുന്ന് മാത്രമല്ല എബ്രോഡിൽ നിന്നൊക്കെ വരുന്നുണ്ട് ലൈക് ഫോറിനേഴ്സും എന്താണെന്നറിയില്ല ഐ ഡോണ്ട് നോ സോ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രപ്പോസൽസ് കിട്ടിയത് ആണുങ്ങളുടെ നിന്നാണ് ആഫ്റ്റർ വാച്ചിങ് മുംബൈ പോലീസ് ആൻഡ് ദേ ഓൾ റിയലി തോട്ട് ഐ വാസ് ഗേ ശ്രീലക്ഷ്മി രണ്ടുപേരുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് എന്താണ് ലൈഫിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് മേ ബി ഫാമിലി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ദെൻ മണി മണി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് Gauri Sri Umar, which is the most happiest thing, happiest moment in your life other than Vedu and travel experience also. Vedu travel experience will love. Which brings more laugh and happiness in your mind even when you think now. Actually, എനിക്ക് ഭയങ്കര ചിരി വരും പക്ഷെ പ്രിയക്ക് ഭയങ്കര വിഷമം വരുന്ന സംഭവമായിരിക്കും ബനാന ബോട്ട് അത് വലുതാണ് പക്ഷെ അതിപ്പോ പറയണം അതോ മറ്റേ നമ്മുടെ ഹണിമൂൺ വ്ളോഗ് വീഡിയോ ഫോട്ടോസ് എന്താ പഴയ ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ് ബാങ്കോക്കിൽ വളരെ ഇതാണ് പക്ഷെ നോക്കട്ടെ ഞാൻ അത് പറ്റുമെങ്കിൽ അത് ഓക്കെ ഒന്നുമില്ല അല്ല അത് വലിയൊരു കഥയാണ് ഞാൻ പിന്നെ പറയാം അത് അല്ലെങ്കിൽ ആൻസർ ചെയ്ത് പോകാൻ പറ്റില്ല ഡിവോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചോ അത് പിന്നെ പറയാം ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു ബാങ്കോക്ക് ഹണിമൂൺ ട്രിപ്പായിരുന്നു അതിപ്പോഴും ഓർക്കാറുണ്ട് ഞാനും പ്രിയ ഹണിമൂൺ പോയിട്ടാണ് എന്നാ നാട്ടിൽ ഡിവോഴ്സ് പ്ലാൻ ചെയ്ത അടിയെ ഭയങ്കര അടിയായി ആദ്യമായിട്ടാണ് ഞങ്ങള് വെളിയിലും പോകുന്നത് ഓക്കെ പ്രിയ ചേട്ടന് എന്തായാലും അതൊന്നുമില്ല പറയാം പിന്നെ പാതു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് അരീബ് റഹ്മാൻ കുറെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ് റിപ്പീറ്റ് ആണ് I wonder why you don't take your mom അമ്മയ്ക്ക് മോം ഇൻ യുവർ ട്രിപ്സ് യൂറോപ്യൻ ട്രിപ്പ് അമ്മയ്ക്ക് ഇവിടെ നിന്ന് ആലപ്പുഴ വരെ പോലും വരില്ല ഷീ അബ്സല്യൂട്ട്ലി ഹേറ്റ് ട്രാവൽസ് ഫോബിയാണ് എന്താണെന്നറിയില്ല അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ കൊണ്ടുപോയാനെ എന്നാലും അമ്മ വരില്ല അമ്മ ചേച്ചിനെ വിസിറ്റ് ചെയ്യാൻ പോലും ദുബായിൽ പോകുന്നില്ല എനിക്കൊന്ന് ഇത്രയും വർഷം ചേച്ചി 10-20 വർഷം ദുബായിലായിട്ടും അമ്മ ഒരു തവണയും കണ്ടേ പോയിട്ടുള്ളൂ ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോൾ സോ ഷീ അബ്സല്യൂട്ട്ലി ഹേറ്റ് ട്രാവൽസ് ഇവിടുന്ന് മൂന്നാറ് യൂറോപ്പ് പോട്ടെ മൂന്നാറ് പോലും വരില്ല പിന്നെ ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിന് നിർബന്ധിക്കണ്ടല്ലോ അതുകൊണ്ട് ഷീ ഈസ് ഹാപ്പി അറ്റ് എ റൂം അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് സോ ഐ ലീവ് ടു ഐ മീൻ ലെറ്റ് ബി അത്രേ ഉള്ളൂ പ്രിയ ഓർ ദിലു ബെസ്റ്റ് ബോർഡ് ഗെയിം പ്ലെയർ പ്രിയക്ക് മോണോപ്പൊളിയുടെ റൂൾസ് പോലും അറിയില്ല ക്യാരംസ് ബോർഡ് ഗെയിം അല്ല അതാറേ ഉണോയില് ഞാനാ ബെറ്റർ റമ്മിയിലും ഞാനാ ബെറ്റർ ഗൗരി ശ്രീകുമാർ അത് റിപ്പീറ്റ് ആണ് യൂറോപ്യൻ വ്ളോഗ് എന്താ ഇടാത്തേന്ന് ഷാഡോ ഷാഡോ ഡ്യൂട്ട് അത് ഇട്ടല്ലോ ഇനി ഒരു സ്ഥലം കൂടെ ഉള്ളു ഇടാൻ യു ആൻഡ് മീ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള ടിക്ടോക്ക് ടിക്ടോക്ക് ബാൻ ആയല്ലോ ഇപ്പോഴും ഉണ്ട് വാട്ട് കേരള ടിക്ടോക്ക് ഒരു യൂസറിന്റെ പേരാണ് അതിൽ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ റെമ്യൂണറേഷൻ കിട്ടിയപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് എക്സ്പ്രഷൻ ഏത് റെമ്യൂണറേഷൻ ആയിരിക്കും യൂട്യൂബ് റെമ്യൂണറേഷൻ ആയിരിക്കും യൂട്യൂബ് റെമ്യൂണറേഷൻ കിട്ടിയപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു കാരണം പൈസ ഇപ്പൊ കിട്ടിയാലും സന്തോഷം തന്നെയാണല്ലോ പിന്നെ പ്രിയ ചേച്ചീനെ പ്രാങ്ക് ചെയ്യുമെന്ന് ഇറ്റ്സ് എ റിക്വസ്റ്റ് എന്ത് പ്രാങ്ക് ചെയ്യാനാ എനിക്ക് തോന്നുന്നു യൂട്യൂബില് കുറെ ട്രെൻഡ് ഉണ്ട് പ്രാങ്കിങ് ട്രെൻഡ് സത്യമാണ് ഞാൻ ആക്ച്വലി യൂട്യൂബ് ശ്രദ്ധിക്കും ഞാൻ വായിക്കണ്ടായിരുന്നത് ലവ് സ്റ്റോറി പ്ലീസ് അതൊക്കെ പറഞ്ഞാണ് അത് ശ്രീലക്ഷ്മിയുടെ സ്നിജ വെൻ വിൽ ഡു യുവർ മാൽദീവ്സ് വ്ളോഗ് അപ്പൊ ഇടയ്ക്ക് വേദു എഴുന്നേറ്റു അതുകൊണ്ട് പ്രിയക്ക് പോകേണ്ടി വന്നു അതുകൊണ്ടാണ് കട്ട് ചെയ്തത് വേദുവിനെ വെച്ച് ഈ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ പവർ ബാങ്കും ഫോണും റിംഗ് ലൈറ്റ് ഒക്കെ വലിച്ച് താഴെ ഇടും ഓക്കെ അപ്പൊ അടുത്തത് മാൽദീവ്സിനെ കുറിച്ച് സ്നിജ ചോദിച്ചത് വെൻ വിൽ യു ഡു എ മാൽദീവ്സ് വ്ളോഗ് മാൽദീവ്സ് വ്ളോഗ് ഉടനെ നടക്കില്ല അവിടെ കൊറോണ ഇസ് റിയലി ബാഡ് ഒരുപാട് റിസോർട്ട്സ് പൂട്ടി പിന്നെ മാൽദീവ്സ് പോകണമെങ്കിൽ ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് അവിടെ ഒരു ബിസിനസ് നടത്തുന്നുണ്ട് വളരെ എക്സ്പെൻസീവ് അപ്പോഴേക്ക് പോകാൻ മാൽദീവ്സ് ഭയങ്കര ആഗ്രഹം പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 40,000 റുപ്പീസിൻ്റെ ഒക്കെ പെർ ഡേ ഓൾ ഇൻക്ലൂസീവ് എല്ലാ ഫുഡും അവിടെ തന്നെ കഴിക്കണം അവിടെ അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊന്നും ഇല്ല ഓരോ ഐലൻഡ് ഓരോ
ഓരോ റിസോർട്ട്സ് ഓരോ ഐലൻഡിലായിരിക്കും. അപ്പം നമ്മൾ ഏകദേശം 40,000 റുപ്പീസ് ഒക്കെ പെർ ഡേ എടുത്താലേ ഒരു അത്യാവശ്യം നല്ല റിസോർട്ടിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സ്ഥലത്ത് പോയി താമസിച്ചാലേ മാൽദീവ്സ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്ര എക്സ്പെൻസീവ് ആയിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒരു ലക്ഷറിക്ക് വേണ്ടി മാത്രം അത് കഴിഞ്ഞ ഇതിന്റെ മുമ്പത്തെ വ്ളോഗിൽ നമ്മളെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും മാൽദീവ്സ് ഇപ്പൊ അടഞ്ഞൊന്നും നടക്കില്ല. പിന്നെ ശ്രീലക്ഷ്മി നമ്മളെ ആക്ച്വലി കണ്ടിട്ടുണ്ടെന്ന് ചെട്ടിക്കുളങ്കര അമ്പലത്തിൽ വെച്ച്. ആൻഡ് വൈ ഡിഡ് യു ഗൈസ് നെയിം ഇസ് ഒരു ഹാപ്പി ഫാമിലി? അത് ഞാൻ ആക്ച്വലി പേരിട്ടത് അല്ലേ. ഒരു ഞാനത് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഇട്ടതാണ്. എനിക്ക് ഭയങ്കര ഒരു ഞങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പേരായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അത് ഇട്ടത്. ഐശ്വര്യ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, അനു ആൻറ്റി റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, തേജസ് തോമസ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ജലീറ്റ വാട്ട് യു ഫോർ വാട്ട് ഇൻ യുവർ ലൈഫ് ഡു യു ഫീൽ ദ മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ? നമ്മൾ ആക്ച്വലി എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ് അല്ലേ. ഇപ്പം നമ്മുടെ പാരൻസിന്, ഞങ്ങളുടെ അത് തന്നെ ഫാമിലിക്ക്, ഫ്രണ്ട്സിന്, ഇക്കണോമിക് കണ്ടീഷൻ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എല്ലാത്തിനും. വി ഡോണ്ട് ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻറ്റഡ്, വി വാല്യൂ എവറിത്തിങ്. യാ അതാണത്. ഓ ആദ്യ ട്യു പി, ഓ ഇത് വേണ്ടേ കൃഷി. ഹായ് ചേട്ടാ, നിങ്ങൾക്ക് പ്രിയന് വധുവായി കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞു പറയുമോന്ന്. പിന്നെ വേദന മുടി എന്തായിരുന്നു വെട്ടിക്കാത്ത? അത് ആൻസർ ചെയ്തായിരുന്നു പ്രിയു. എനിക്ക് സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ ഒരു സന്തോഷം തന്നെയായിരുന്നു. പിന്നെ അതായിരുന്നു അല്ലെ. എന്തായാലും അതിന് മുമ്പ് നമ്മൾ എത്ര വർഷം, എനിക്ക് നമ്മള് രണ്ട് ക്ലോസ് ടു 3-4 years ഡേറ്റ് ചെയ്തായിരുന്നു തോന്നുന്നു. അഞ്ജന റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രിയ വിഷ്ണു, ഡു യുവർ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എഫക്ട് പാരന്റിംഗ്? എനിക്ക് ആക്ച്വലി ഞാൻ ഒരു സെലിബ്രിറ്റി ആയിട്ട് എനിക്ക് തന്നെ തോന്നില്ല. ഞാൻ പ്രിയ പിന്നെ കുറെ വർഷം ക്യാമറയുടെ മുമ്പിലൊക്കെ നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 6-7 പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറവാണെങ്കിലും പൊതുവെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ സെലിബ്രിറ്റീസിനൊന്നും അങ്ങനെ സെലിബ്രിറ്റി ഇതൊന്നും സാധാരണ ആൾക്കാരെ പോലെ തന്നെയാ എല്ലാവരും. അതിപ്പോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതാണ്, എല്ലാവരുടെ എല്ലാ കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ അറിയുന്നുണ്ടല്ലോ. സോ അമൃത റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷാലു നായർ, ഹൗ ഡു യു മേക്ക് ഐറ്റിനറീസ്? വാട്ട് യു മെയിൻ ഫോക്കസ് ഓൺ പ്രിപ്പയറിങ് ഐറ്റിനറീസ്? മെയിൻ ഫോക്കസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫാമിലിയായിട്ടാണ് മിക്കയിടത്തും ട്രാവൽ ചെയ്യുന്നത്. മിക്കയിടത്തും അല്ല, എല്ലായിടത്തും അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഷോപ്പിംഗ് കാണും, കിഡ്സിനാണെങ്കിൽ മറ്റേ അമ്യൂസ്മെന്റ് പാർക്കും റൈഡ്സും അങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും കാണും. പിന്നെ ഡാഡി മമ്മിക്കൊക്കെ ആണെങ്കിൽ ടെമ്പിൾസും അങ്ങനത്തെ കുറച്ച് ഹെറിറ്റേജ് കാണും. ഇന്ദ്രായിട്ടിൻ്റെ ഹിസ്റ്ററി മ്യൂസിയം ഒക്കെ ഭയങ്കര ഇഷ്ടം, അപ്പോൾ അത് കാണും. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ്നറിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എനി ട്രിപ്പ് ടു ബൈ അഫോർഡബിൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ടു ട്രാവൽ ഔട്ട്സൈഡ് ഇന്ത്യ? സ്കൈ സ്കാനർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഞാൻ എൻ്റെ ബാങ്കോക്ക് ട്രാവൽ ടിപ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കാണും. സ്കൈ സ്കാനർ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആ സ്ഥലത്തേക്കും ആ ഡേറ്റിലേക്കും ഉള്ളത് കിട്ടും. മാക്സിമം ഡേറ്റ്സ് കുറച്ച് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റിയാൽ പിന്നെ റേറ്റ്സ് കുറയും. അപ്പോൾ സ്കൈ സ്കാനർ ആപ്പ് ഇസ് ദ ബെസ്റ്റ് ആപ്പ് ഐ ഫീൽ, നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞ് കിട്ടാൻ പറ്റിയത്. റുക്സാന റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. രക്ഷിത് സിബി, ഡിസ്ക്രൈബ് ഇന്ദ്രേട്ടൻ ആൻഡ് പൂർണിമ ചേച്ചി. അത് പ്രിയ ആയിരിക്കും കുറച്ചും കൂടെ ആപ്റ്റ് എന്ന് തോന്നുന്നു. ഡിസ്ക്രൈബ് ചെയ്യാന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ചേട്ടനും ചേച്ചിനെ പോലെ തന്നെയാണ് എനിക്കും ഇന്ദ്രേട്ടനും ചേച്ചിയും. ഓക്കേ, അപ്പോൾ പ്രിയയ്ക്ക് ആക്ച്വലി അങ്ങനെ തോന്നുന്നുണ്ട്, കാരണം പ്രിയയുടെ ഓൺ ബ്രദർ സിസ്റ്ററും പോലെ തന്നെയാണ്. എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദർ ഇല്ല, അപ്പോ ഇന്ദ്രേട്ടന് ആസ് എ ബ്രദർ എന്ന രീതിയിൽ ഭയങ്കര ഞാൻ ചേച്ചിനെക്കാളും കൂടുതൽ ഇന്ദ്രേട്ടനായിട്ടാണ് ക്ലോസ്. എന്നുവെച്ചാ ചേച്ചിയുടെ ഒരു കാര്യം പറയാൻ പറ്റില്ല, ചേച്ചി ഓടിപ്പോയി അമ്മയടുത്ത് പറയും. പക്ഷെ ഇന്ദ്രേട്ടൻ്റെ അടുത്താണെങ്കിൽ ഇന്ദ്രേട്ടൻ സീക്രട്ടിൽ കീപ്പ് ചെയ്യേ. അപ്പോ പിന്നെ ഇന്ദ്രേട്ടനും സിസ്റ്റേഴ്സ് ഇല്ല, അതുകൊണ്ടിട്ട് എന്താ പറയാ, ഇറ്റ്സ് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് എനിക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇന്ദ്രേട്ടൻ്റെ അടുത്ത്. എനിക്ക് ഡിസ്ക്രൈബ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് സിമ്പിൾ, രണ്ടുപേരും വളരെ സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആണ്. സിമ്പിൾ ആൻഡ് പവർഫുൾ രക്ഷിത്, അതാണ് സിമ്പിൾ, അതെല്ലാം വരുമല്ലോ. രക്ഷിത്, അതാണ് രക്ഷിത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. ജുഹൈന, ആ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഡിജി വിനീത് പ്രിയ ചേച്ചി ഇൻസ്റ്റയിലൊക്കെ നല്ല ആക്റ്റീവ് ആണല്ലോ പിന്നെ എന്താ വീഡിയോയിൽ അത്ര ആക്റ്റീവ് ആകാത്തത് അത് വീഡിയോയിൽ ആക്റ്റീവ് ആവാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദുവിനെ നോക്കണം കാരണം പ്രിയയ്ക്ക് ക്യാമറയും ബ്ലോഗ് ചെയ്യാനൊന്നും ടെക്നിക്കലി അത്രയും ബ്രില്യൻ്റ് ഒന്നുമല്ല അതുമാത്രമല്ല പ്രിയ വേദുവിനെ നോക്കേണ്ടത് പ്രിയയുടെ പ്രയോറിറ്റിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്രിയ അത്ര ആക്റ്റീവ് ആവാത്തത് ഇനി കുറച്ച് കുറച്ച് വേദു ഇപ്പോൾ അത്യാവശ്യം വലുതായതുകൊണ്ട് പ്രിയ ഇനി കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും ഇൻസ്റ്റ എന്ന് പറഞ്ഞാൽ വേദു ഉറങ്ങിയതിന് ശേഷം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇൻസ്റ്റയിൽ പിന്നെ നമ്മുടെ കൺവീനിയന്റ് ആണല്ലോ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവീനിയൻസ് പറ്റില്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആ സമയത്ത് എടുത്തേ പറ്റൂ ലിയ യൂട്യൂബ് ചാനൽ വന്നേ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ആർക്കാണ് കൂടുതൽ ഫാൻസ് ഇസ് ഇറ്റ് വേദു എൻ നക്ഷത്ര അതെ അവർക്ക് രണ്ടു റുപ്പാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ജസ്ന ജോസ് ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് ഒരെണ്ണം മെയിൻ റിപ്പീറ്റ് ഇല്ലാത്ത എനിക്കൊന്ന് സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് യൂട്യൂബ് ചാനലിൽ ഗുണം ചെയ്യുന്നുണ്ടോ എനിക്കൊന്നു ഞാൻ ആക്ച്വലി എന്നെ കുറച്ച് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മാത്രമല്ല ഹോൾ വേൾഡ് വൈഡ് അവരുടെ എന്തായാലും ഇന്ത്യൻ കണ്ടന്റിസം ആണ് ഇറ്റ് മാറ്റേഴ്സ് അതിപ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ട് തന്നെ സെലിബ്രിറ്റീസിൻ്റെ പടങ്ങൾ പോലും ഓടാത്ത കാലമാണ് അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടായെന്ന് വെച്ചാൽ മേ ബി ആദ്യത്തെ ഒരു 10 വീഡിയോസ് 15 വീഡിയോസ് വ്യൂസ് കാണും അത് കഴിഞ്ഞ് ചാനൽ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ആരാണെങ്കിലും സെലിബ്രിറ്റി ആണെങ്കിലും നോൺ സെലിബ്രിറ്റി അല്ലെങ്കിലും ചാനലിനൊന്നും ഒരു വ്യൂസും കാണില്ല അതുപോലെ പോത്തുമില്ല ബോളിവുഡ് സ്റ്റാർസൊക്കെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ അടച്ചുകൊണ്ടി വന്നിട്ടുണ്ട് അടച്ചുകൊണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സ് പറയുമ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് പോകുമല്ലോ അപ്പോൾ എന്തായാലും ആദ്യമേ ഒരു ഹെൽപ്പ് കാണും കുറച്ചൊരു ഹൈ ഇത് വരെ പിന്നെ ഇറ്റ് ഡസൻ മാറ്റർ അപ്പോൾ സാധാരണക്കാർക്ക് ആർക്കാണെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങി സക്സസ്ഫുൾ ആവും ബട്ട് ഇറ്റ്സ് വെരി ഹാർഡ് മൊനീഷ അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കുഡ് യു ഷെയർ എ നോട്ടി എക്സ്പീരിയൻസ് ഫ്രം യുവർ ചൈൽഡ്ഹുഡ് പ്രിയയുടെ മറ്റേത് പറയാം നിങ്ങൾ അനുവായിട്ട് ഗ്രേവി ആടി പോയില്ലേ വേഗം പറയണം വലിയതായിട്ട് പറയണം ചുരുക്കി പറഞ്ഞത് അത് ഞാൻ ഫസ്റ്റില് പഠിക്കുമ്പോൾ ഞങ്ങൾ ഭവൻസിലാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം എന്താ പറയുക ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ സ്കൂൾ ബസ്സിലാണ് സ്കൂളിൽ പോയും വന്നും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അന്നത്തെ ദിവസം ഉച്ച വരെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറിയിരുന്നു ഞാൻ നല്ല കുട്ടിയാണ് എപ്പോഴും ചേച്ചിയാണ് വില്ലത്തി ചേച്ചി എന്നെ ബസ്സിൽ നിന്ന് ഇറക്കി നമുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യും പിടിച്ച് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് അപ്പോൾ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വന്ന് സ്കൂള് ഉച്ചയ്ക്കാണ് അന്ന് വിട്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മമ്മി വഴക്ക് പറയും നമുക്ക് വീട്ടിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ചേച്ചി സമ്മതിക്കണില്ല ഇല്ല നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് ഇറക്കി ബസ്സിൽ നിന്ന് ഇറക്കി എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാന്ന് വെച്ചാൽ പോയി 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 ചേച്ചിക്കും സ്ഥലം അറിയില്ല എനിക്കും സ്ഥലം അറിയില്ല ഏതോ ഒരു ഗ്രേവ്യാർഡ് സ്ഥലത്തിൽ കൂടെയൊക്കെ കൂടെ നടന്ന് 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 വൈകുന്നേരം 7 മണിയായിട്ടും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല എന്നിട്ട് അച്ഛനും അമ്മയൊക്കെ ടെൻഷനായി ഞങ്ങളുടെ ഒരു ഫാർ റിലേഷൻ ഞങ്ങളുടെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടു കേട്ടോ ഗ്രേവ്യാർഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കൂടെ നടക്കുന്നത് കണ്ട് അവർ ഞങ്ങളെ വിളിച്ച് വണ്ടി കയറ്റി ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി എന്നിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ നല്ല ദേഷ്യത്തിൽ നിൽക്കുക ചോദിക്കാൻ പറയൊന്നും ഇല്ല അച്ഛനെ വടിയെടുത്ത് ഞങ്ങൾ രണ്ടുപേര് എനിക്ക് കിട്ടി ചേച്ചി കാരണം എവിടെയാ എന്താണെന്നൊന്നും ചോദിക്കാൻ തന്നില്ല നല്ല അടി രണ്ടു പേർക്കും കിട്ടി അവസാനം കരച്ചിലെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഞാനല്ല അനുവാണ് കാരണം അനുവാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി നമുക്ക് വീട്ടിൽ പോവാം ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തന്നെ എന്നെ കൊണ്ടുപോയത് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ചേച്ചി കാരണം എപ്പോഴും എനിക്ക് ഇതുമാതിരി എന്തെങ്കിലുമൊക്കെ കാര്യം കാരണം ചേച്ചിയുടെ അമ്മച്ചൻ്റെ അമ്മയുടെ ഇന്ന് എനിക്ക് അടിവിട്ടു ചേച്ചി കാണണ്ടല്ലേ ഓക്കെ അടുത്തത് അനിൽകുമാർ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് സംഗീത ദാസ് ഹൗ ഡു യു മാനേജ് യുവർ ഫിനാൻസസ് ഡു യു കീപ്പ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഈറ്റിംഗ് ഔട്ട് ഇൻ ദ മന്ത് ഓർ എവരിതിങ് ഇസ് അൺപ്ലാൻഡ് ഞങ്ങളുടെ അൺപ്ലാൻഡ് ആണ് ഞങ്ങൾ പുതിയ അങ്ങനെ സ്പെൻഡ് ട്രിപ്സ് അല്ല അതുകൊണ്ട് മെയിനായിട്ട് ഈറ്റിംഗ് ഔട്ടിന് മാത്രമേ ഉള്ളൂ വി സ്പെൻഡ് സം മണി അപ്പോൾ അതാണ് അപ്പോൾ ഇനിയൊരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് ഈ എപ്പിസോഡും കൂടെ തീർക്കാം പക്ഷേ ഇനി എനിക്കൊന്ന് 2 എപ്പിസോഡും കൂടെ ഉണ്ടെങ്കിൽ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും റെസ്പോൺസ് നോക്കിയിട്ട് ഇനി ബാക്കി ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് അവസാനിപ്പിക്കാം ഗീതു ജോയ് കപ്പിൾസ് ചലഞ്ച് പ്ലീസ് കപ്പിൾസ് ചലഞ്ച് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് നോക്കണം പിന്നെ പ്രിയ ചേച്ചി നോട്ട് ആക്റ്റീവ് ഇൻ യുവർ വീഡിയോസ് അത് ആക്റ്റീവ് ആയിക്കോളും പ്ലീസ് ഡു സം ഫൺ വീഡിയോസ് വിത്ത് പൂർണ്ണിമ ചേച്ചി ആൻഡ് ഇന്ദ്ര ചേട്ടൻ പ്ലീസ് അവരായിട്ട് ചെയ്യാം എന്താ ഞാൻ മെയിനായിട്ട് അവരെ അധികം ബിക്കോസ് അവർ ആക്ച്വലി സെലിബ്രിറ്റീസ് ആണ് സ്റ്റാർസ് ആണ് അപ്പോൾ ഞാൻ പക്ഷെ അവരങ്ങനെയല്ല കാണുന്നത് ഓബ്വിയസ്ലി അങ്ങനെയല്ല എൻ്റെ ചേട്ടനും ചേച്ചിയും പോലെ തന്നെയാണ് അപ്പോൾ എനിക്ക് അവരെ വെച്ച്
അവരുടെ ഹൈലൈറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത് അങ്ങനെ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ താല്പര്യമില്ല. കാരണം അവരുടെ പ്രൈവസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. അവരുടെ അത് ചെയ്യുന്ന കറക്റ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. വ്യൂവേഴ്സ് എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ പ്രൈവസി വാലിഡ് ആണ്. അപ്പൊ ഞങ്ങളുടെ ട്രാവലിൽ അവരൊരു ഭാഗമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം അവരെ ഹൈലൈറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യാത്തത്. ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് എ റൈറ്റ് ഡിസിഷൻ. അപ്പൊ അതങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം അത് കറക്റ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അവർ കാണും നമ്മുടെ വ്ളോഗ്സിലും വീഡിയോസിലൊക്കെ. പക്ഷെ അവരധികം അത് ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അവരധികം ഹൈലൈറ്റ് ചെയ്യില്ല ഞാൻ. കാരണം അത് കറക്റ്റ് അല്ല. ദി നീഡ് എ പ്രൈവസി. ഓക്കെ, സോ അതോടെ ഈ ക്യു എൻ എ സെഷനും കൂടെ അവസാനിക്കുവാണ്. സോ ഹോപ്പ് യു ഗൈസ് ഹാഡ് ഫൺ ഇൻ ദിസ് ഓൾസോ. അപ്പോൾ എന്തായാലും മണി ഇപ്പോൾ 3:30 ആയി, ഇനി പോയി കിടക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.